ഇന്ത്യയിലൊട്ടാകെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതക കേസ്. പക്ഷേ ആ കൊലപാതക കേസിന്റെ പ്രതി ആരാണെന്ന് നിയമത്തിനു മുന്നിൽ മാത്രം ഇന്നും കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ല. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന കുറച്ചു പേർക്കെങ്കിലും ഈ കേസിനെ കുറിച്ച് അറിയാമായിരിക്കും. ആരുഷി തൽവാർ എന്ന 14-വയസ്സുകാരിയുടെ കൊലപാതകം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നും ധാരാളം ആൾക്കാരെ പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. സാധിക്കുമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട ശേഷം ഈ കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിനായി നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഞാൻ വെക്കുന്നത്: 1. ആരുഷിയുടെ മാതാപിതാക്കൾ. 2. അവരുടെ വീട്ടിലെ വേലക്കാർ അല്ലെങ്കിൽ അയൽവാസികൾ. 3. ആ വീടുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആരെങ്കിലും. ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് 2008 മെയ് മാസത്തിലാണ്. ഈ ആരുഷി തൽവാർ എന്ന ആ പെൺകുട്ടി 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് 14 വയസ്സാണ് പ്രായം. അവളുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഡെന്റൽ ഡോക്ടേഴ്സാണ്. അച്ഛന്റെ പേര് രാജേഷ് തൽവാർ, അമ്മയുടെ പേര് നൂപൂർ തൽവാർ. നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബം. യുപിയിലെ നോയിഡയിലെ സെക്ടർ 27 ഒരു ഹോസ്പിറ്റലിലാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത്. സെക്ടർ 25 ഇവരുടെ വീടുള്ളത്. ഈ രണ്ടുപേരുടെയും ഒരു ദിവസത്തെ ജോലി സമയം ഈ കേസുമായി ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. രാവിലെ 9 കഴിയുമ്പോൾ തന്നെ രണ്ടുപേരും ആശുപത്രിയിലേക്ക് പോകും. വൈകിട്ട് 4 ആകുമ്പോൾ ആശുപത്രിയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നീട് അവർ നേരെ പോകുന്നത് അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഡെന്റൽ ക്ലിനിക്കിലേക്കാണ്. ആ ക്ലിനിക്കിലെ ജോലിയെല്ലാം തീർത്ത് രാത്രി 9 ആകുമ്പോൾ മാത്രമാണ് രണ്ടുപേരും വീട്ടിലേക്ക് എത്തുന്നത്. അതിനിടയിൽ ഉച്ചയാകുമ്പോൾ അവരുടെ മകൾ ആരുഷിയെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഈ ആരുഷിയെ കൂടാതെ ആ ഉച്ചസമയം കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിലുള്ളത് അവിടുത്തെ വേലക്കാരനായിട്ടുള്ള ഹേംരാജ് മാത്രമാണ്. ആ വീട്ടിലെ വിശ്വസ്തനായിട്ടുള്ളൊരു വേലക്കാരനാണ് ഈ ഹേംരാജ്. ഈ ഹേംരാജ് ഒരു നേപ്പാൾ സ്വദേശിയാണ്. സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. വെറും 9-ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അച്ഛനമ്മമാരിൽ നിന്നും കിട്ടേണ്ട ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ തീർച്ചയായും ലഭിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ ആരുഷിയുടെ കാര്യമെടുത്താൽ തന്റെ മാതാപിതാക്കൾ രാവിലെ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ മാത്രമാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. തിരികെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിക്കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ മകൾക്ക് ലഭിക്കേണ്ട ആ ഒരു സ്നേഹമോ വാത്സല്യമോ ഒന്നും തന്നെ ആരുഷിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വീട്ടിലെ വേലക്കാരനായിട്ടുള്ള ഹേംരാജാണ് ആ വാത്സല്യവും സ്നേഹവും ഒക്കെ ആ പെൺകുട്ടിക്ക് നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഹേംരാജിനോട് ഒരു വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ കേസിന് കാരണമായ സംഭവം നടക്കുന്നത് 2008 മെയ് 16. അന്നുണ്ടായ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ ഞാൻ പറയാം. ഭാരതി എന്നു പേരുള്ള ഒരു വേലക്കാരി എല്ലാ ദിവസവും ആ വീട്ടിലേക്കെത്തും. രാവിലെ തന്നെ അവരാ വീട്ടിലേക്കെത്തി ആ വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് 11 ആകുമ്പോൾ ആ വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയും ചെയ്യും. ഈ ഭാരതി എല്ലാ ദിവസവും ആ വീട്ടിലേക്ക് ജോലിക്ക് വരുമ്പോൾ ആ വീടിന്റെ കതക് തുറന്നു കൊടുക്കുന്നത് ഹേംരാജാണ്. അങ്ങനെ ഈ 16-ാം തീയതിയും ഈ ഭാരതി രാവിലെ തന്നെ ആ വീട്ടിലേക്കെത്തി. അവർ കുറെ സമയം ആ വാതിലിൽ മുട്ടി വിളിച്ചിട്ടും ആരും തന്നെ കതക് തുറക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരുഷിയുടെ മാതാവ് നൂപൂർ തൽവാർ വന്ന് ചോദിക്കുകയാണ്, ആരാണ് പുറത്ത്? അപ്പോ ഭാരതി പറയുകയാണ്, താനാണ് നിൽക്കുന്നത്. ഈ വീടിന്റെ വാതിലിന്റെ കതക് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ തനിക്ക് അകത്ത് കയറി തന്റെ ജോലിയെല്ലാം ആരംഭിക്കാം. അപ്പോൾ നൂപൂർ ചോദിക്കുകയാണ്, ഹേംരാജ് എവിടെ പോയി? അവന്റെ കയ്യിലാണ് താക്കോലിരിക്കുന്നത്. രാവിലെ തന്നെ അവനിത് എങ്ങോട്ടാണ് പോയത്? അപ്പോ ഭാരതി പറയുകയാണ്, ഒരുപക്ഷെ പാൽ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണ്ടി പുറത്തു പോയതാകാം. ഈ വീടിന്റെ സ്പെയർ കീ തന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ തുറന്ന് അകത്ത് കയറിക്കോളാം. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നൂപൂർ ഒരു സ്പെയർ കീ എടുത്ത് കൊടുക്കുകയും ഭാരതി തുറന്നിട്ട് ആ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രാജേഷ് തൽവാർ ഉറക്കത്തിൽ നിന്നും എണീക്കുകയാണ്. ശേഷം
നേരെ പോകുന്നത് തന്റെ മകളായിട്ടുള്ള ആരുഷിയുടെ മുറിയിലേക്കാണ്. രണ്ട് മുറിയും വളരെ അടുത്തടുത്ത് തന്നെയാണ്. രാജേഷ് ആ മുറിയിലേക്ക് കയറിയതും പെട്ടെന്ന് രാജേഷിന്റെ കരച്ചിലാണ് ആ വീട്ടിലുള്ളവർ കേൾക്കുന്നത്. രാജേഷിന്റെ കരച്ചിൽ കേട്ട് ഭാര്യയായ നൂപൂർ തൽവാറും വേലക്കാരിയായിട്ടുള്ള ഭാരതിയും ആ മുറിയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. പെട്ടെന്ന് അവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന തങ്ങളുടെ ഏക മകൾ ആ ബെഡിൽ മരിച്ചു കിടക്കുകയാണ്. കഴുത്തിന് ചുറ്റും മാരകമായിട്ടുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ശരീരം മുഴുവൻ അല്ലെങ്കിൽ ആ ബെഡ് മുഴുവൻ രക്തം പടർന്നിട്ടുണ്ട്. ആ മാതാപിതാക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. വീട്ടിലെ വേലക്കാരിയായിട്ടുള്ള ഭാരതി ഉടൻ തന്നെ വീടിന് പുറത്തേക്കിറങ്ങി അയൽവാസികളെയെല്ലാം തന്നെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അയൽവാസികളെല്ലാവരും ആ വീട്ടിലേക്ക് ഓടിയെത്തി. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പക്ഷെ പോലീസ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു മാത്രമാണ് ആ വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ പോലീസ് എത്തി തെളിവെടുപ്പ് ആരംഭിച്ചു. പ്രധാനമായിട്ടും ആ മുറിയിൽ കയറി അവിടെയുള്ള ബ്ലഡ് സാമ്പിൾസ് എടുത്തു. അതുപോലെ തന്നെ അവിടെയുള്ള ഫിംഗർ പ്രിന്റ്സും കൃത്യമായി ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ സംഭവ സ്ഥലത്തെത്താനായി പോലീസ് ഒരുപാട് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുറിയിലേക്ക് പല അയൽവാസികളും കയറിയിറങ്ങുകയും ചെയ്തതുകൊണ്ട് പല തെളിവുകളും നഷ്ടപ്പെട്ടു പോയിരുന്നു. പോലീസ് ആ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, സത്യത്തിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഈ വീട്ടിലെ കാര്യസ്ഥനായിട്ടുള്ള ഹേംരാജിനെ അന്ന് രാവിലെ മുതൽ കാണാനില്ല. അവൻ തങ്ങളുടെ വിശ്വസ്തനായിട്ടുള്ള ജോലിക്കാരനാണ്. ഒരുപക്ഷേ അവനാണോ ഇതിന് പിന്നിലെന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്. അങ്ങനെ ഹേംരാജിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് അവിടെ ആരംഭിക്കുകയാണ്. ഈ ഹേംരാജിനെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായി 25,000 രൂപ പോലീസിന് ഈ രാജേഷ് പാരിതോഷികമായി നൽകാമെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഈ ഹേംരാജിന്റെ യഥാർത്ഥ സ്വദേശമെന്ന് പറയുന്നത് നേപ്പാളാണ്. ആ നേപ്പാൾ ബോർഡർ കേന്ദ്രീകരിച്ച് പോലും ഹേംരാജിനെ കണ്ടെത്താനായിട്ട് പോലീസ് അവിടെ അന്വേഷണം നടത്തുകയും ചെയ്തു. പക്ഷേ പറയത്തക്ക ഒരു വിവരവും അവിടെ നിന്നും ലഭ്യമായില്ല. ഈ 16-ാം തീയതി തന്നെ ആ പെൺകുട്ടിയുടെ എല്ലാ സംസ്കാര ചടങ്ങും ആ വീട്ടുകാർ പൂർത്തിയാക്കിയിരുന്നു. അന്നേ ദിവസം ആ സംസ്കാര ചടങ്ങിനായി ആ വീട്ടിലേക്ക് എത്തിയ അയൽവാസികൾക്ക് ചില സംശയങ്ങൾ തോന്നുകയും അത് പോലീസിനെ അവർ അറിയിക്കുകയും ചെയ്തു. ആ സംശയങ്ങൾ ഇങ്ങനെയായിരുന്നു. ആ വീടിന്റെ മുകളിലത്തെ നിലയിലായി അവിടുത്തെ കോണിപ്പടിയിൽ രക്തത്തിന്റെ അംശങ്ങൾ കണ്ടിരുന്നു. അതിൽ സംശയം തോന്നിയ അയൽവാസികൾ ഈ ഒരു കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 17-ാം തീയതി രാവിലെ തന്നെ പോലീസുകാർ ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ പോലീസുകാർ എത്തിയ സമയത്ത് ആരുഷിയുടെ മാതാപിതാക്കൾ ആ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ചിതാഭസ്മം ഗംഗയിലേക്ക് ഒഴുക്കാനായി അവിടേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് പോലീസ് ആ വീട് കൃത്യമായി പരിശോധിക്കുകയാണ്. വീടിന്റെ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കൂടി പോലീസുകാർ അവിടെ കണ്ടെത്തുകയാണ്. ആ വീട്ടിലെ വേലക്കാരനായിട്ടുള്ള ഹേംരാജ് അവിടെ മരിച്ചു കിടക്കുകയാണ്. അതായത് ഈ കേസിലെ പ്രതിയെന്ന് പോലീസുകാരും ആ വീട്ടുകാരും സംശയിച്ചത് ഈ ഹേംരാജിനെ തന്നെയായിരുന്നു. ആ ഹേംരാജാണ് ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ മരിച്ചു കിടക്കുന്നത്. അയാളുടെ തലയിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായിട്ടുള്ള എന്തോ ഒരു ആയുധം ഉപയോഗിച്ച് തല്ലിച്ചതച്ചതിന്റെ പാടുകളുണ്ട്. ഒരുപാട് രക്തവും പോയിട്ടുണ്ട്. ആ മുറിയിലെ പല ഭാഗത്തും ഒരുപാട് രക്തക്കറ കൃത്യമായിട്ട് പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതിന്റെ അന്വേഷണ സംഘത്തിന് പോലും ഒരു എത്തുംപിടിയും ഉണ്ടായിരുന്നില്ല. കാരണം പ്രതിയെന്ന് സംശയിച്ച ആളാണ് ഇപ്പോ ആ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 2 ദിവസങ്ങളിൽ ആ വീട്ടിൽ തന്നെയുള്ള 2 ആൾക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ ദമ്പതികളോട് പോലീസ് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞത്, ഒരുപക്ഷെ ഈ വീട്ടിൽ നിന്ന് ഇതിനു മുൻപ് ജോലിക്ക് നിന്നിരുന്ന വിഷ്ണു ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കാം ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നായിരുന്നു. കാരണം ഈ വീടിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ മുക്കുമൂലയും അയാൾക്ക് കൃത്യമായി അറിയാം. ഏതാണ്ട് 10 വർഷത്തോളം ആ വീട്ടിൽ ഈ വിഷ്ണു ജോലിക്ക് നിന്നിട്ടുള്ളതാണ്. ഒരുപക്ഷെ വിഷ്ണു ആയിരിക്കാം ഇതിന് പിന്നിലെന്ന് ആ ദമ്പതികൾ പറയുകയാണ്. അങ്ങനെ പോലീസ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ 16-ാം തീയതിയും 15-ാം തീയതിയും അയാൾക്ക് മറ്റൊരു സ്ഥലത്ത് ജോലി ഉണ്ടായിരുന്നു.
May 15 and 16 ആ സ്ഥലത്ത് അയാൾ ജോലി ചെയ്യുകയായിരുന്നു. അതോടെ പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വിഷ്ണുവിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കൊലപാതകവും ചെയ്തിരിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? പോലീസ് അത് കൃത്യമായി അന്വേഷിച്ച് മുന്നോട്ടു പോവുകയാണ്. അതിനോടകം തന്നെ മാധ്യമങ്ങൾ ഈ കേസ് ഏറ്റെടുത്തിരുന്നു. മാധ്യമങ്ങളും പ്രധാനമായിട്ടും പറയുന്നത് ഈ രണ്ട് കൊലപാതകത്തിന് പിന്നിലും ആ കുടുംബത്തിലെ ദമ്പതികൾ തന്നെയാണെന്നാണ്. അങ്ങനെ സംശയിക്കാനായി ചില കാരണങ്ങളുമുണ്ട്. ഈ ആരുഷിയുടെ മുറിയും ആ മാതാപിതാക്കളുടെ മുറിയും വളരെ അടുത്തടുത്താണ്. ഒരുപക്ഷേ ഈ കൊലപാതകം നടന്നിട്ടുള്ളത് May 15 രാത്രിയായിരിക്കാം. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത മുറിയിൽ ഒരു കൊലപാതകം നടന്നിട്ട് പോലും കഴുത്തറുത്ത് ഒരാളെ കൊലപ്പെടുത്തുമ്പോൾ തൊട്ടടുത്തുള്ള ആ മാതാപിതാക്കൾ ആ കാര്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല, എന്നിട്ട് അവിടെ നിന്നും ഒരു ശബ്ദം പോലും കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ലാതെ. അതുകൂടാതെ ആ വീട്ടിലെ വേലക്കാരനായ ഹേംരാജ് ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ആ കാര്യങ്ങൾ ഒന്നും തന്നെ ആ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതും വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൂടാതെ ആ വീട്ടിൽ നിന്നും മോക്ഷണശ്രമം നടന്നിട്ടില്ലെന്ന് പോലീസിന്റെ തെളിവെടുപ്പിൽ നിന്നും കൃത്യമായി മനസ്സിലായ കാര്യമാണ്. ആ വീട്ടിലെ ഒരു സാധനം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൂടാതെ May 15 സംശയിക്കേണ്ട രീതിയിൽ ഒരാൾ പോലും ആ വീട്ടിലേക്ക് വന്നിട്ടുമില്ല. രാത്രി സമയത്ത് പോലും അതിക്രമിച്ച് ആരും തന്നെ കടന്നു കയറിയിട്ടുമില്ല. ഇതിനെല്ലാം ഉപരിയായി ഹേംരാജിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതെല്ലാവരെയും ഞെട്ടിക്കുന്നൊരു കാര്യമായിരുന്നു. ഹേംരാജിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഹേംരാജ് ആണ് ആദ്യം മരിച്ചിരിക്കുന്നത്. അതായത് ഹേംരാജ് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അവിടെ ആരുഷിയുടെ കൊലപാതകം നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ശരീരം കണ്ടെത്തിയത് ആദ്യം ആരുഷിയുടേതായിരുന്നു. May 16 ആരുഷിയുടെ ശരീരം ആ മുറിയിൽ നിന്നും കണ്ടെത്തി. May 17 രാവിലെ പുലർച്ചെ സമയത്താണ് ഹേംരാജിന്റെ ശരീരം ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. പക്ഷേ ആദ്യത്തെ കൊലപാതകം നടന്നത് ഹേംരാജിന്റെ ആയിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് കൃത്യമായി പോലീസിന് മനസ്സിലായി. അങ്ങനെ May 23 ആ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പക്ഷേ ചോദ്യം ചെയ്തിട്ടും രാജേഷാണ് ആ കൊലപാതകം ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്ന യാതൊരു തെളിവും പോലീസിന് ലഭ്യമായില്ല. അതിനുശേഷം May 31 ഈ കേസ് CBIക്ക് കൈമാറുകയും ചെയ്തു. CBIയുടെ അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ ഇപ്രകാരമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആരുഷി എന്ന ആ പെൺകുട്ടി കൊലപ്പെടുന്നതിന് മുൻപ് തന്നെ അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതൊരിക്കലും ഒരു റേപ്പ് അറ്റംപ്റ്റ് ആയിരുന്നില്ല, നേരെ മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയുള്ള ഒരു ലൈംഗിക ബന്ധമാണെന്ന് റിപ്പോർട്ട് അനുസരിച്ച് അവർക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം റേപ്പിന്റേതായിട്ടുള്ള ഒരു സൂചനയും ആ പെൺകുട്ടിയുടെ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. ഇനി അവളുടെ കൊലപാതക രീതി എടുത്തുകഴിഞ്ഞാൽ ഏതോ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്ത് മുറിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ സർജിക്കൽ ബ്ലേഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ വീട്ടിൽ എങ്ങനെയാണ് ഒരു സർജിക്കൽ ബ്ലേഡ് വരിക? അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. കാരണം ആ പെൺകുട്ടിയുടെ രണ്ട് മാതാപിതാക്കളും ഡോക്ടേഴ്സാണ്. ആ ഡോക്ടേഴ്സിന്റെ കയ്യിൽ ഒരു സർജിക്കൽ ബ്ലേഡ് വരിക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇനി ഹേംരാജിന്റെ കൊലപാതകം എടുത്തു കഴിഞ്ഞാൽ ഏതോ കട്ടികൂടിയ ഒരു ആയുധം ഉപയോഗിച്ച് ശക്തമായി തലക്കടിച്ചാണ് ഹേംരാജിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് ബ്ലഡും പോയിട്ടുണ്ട്. ഈ രാജേഷിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാജേഷ് നന്നായി ഗോൾഫ് കളിക്കും. ഈ ഗോൾഫിന്റെ ഒരുപാട് സ്റ്റിക്ക് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഗോൾഫിന്റെ സ്റ്റിക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അഗ്രഭാഗം വളരെ കട്ടികൂടിയതാണ്. അതുപയോഗിച്ച് ഒരാളുടെ തലക്കടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്യും. തലയ്ക്ക് അതിശക്തമായ ക്ഷതമേൽക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഒരു ഗോൾഫ് സ്റ്റിക്ക് ഉപയോഗിച്ചായിരിക്കാം ഹേംരാജിനെ കൊലപ്പെടുത്തിയത്. അപ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കിയാണ്. മാതാപിതാക്കൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് തങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്? സ്വന്തം കുഞ്ഞിനെ മാത്രമല്ല, ആ വീട്ടിലെ വേലക്കാരനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിനുള്ള CBIയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ മാതാപിതാക്കൾ രണ്ടുപേരുടെയും ജോലി സമയം അത് ഈ കേസുമായി ബന്ധപ്പെടുത്തി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർ രണ്ടുപേരും ഏകദേശം 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്നും ജോലിക്ക് പോകും.
ഏതാണ്ട് രാത്രി 9 മണിക്ക് മാത്രമാണ് തിരികെ വീട്ടിലെത്തുന്നത്. അതിനിടയിൽ ഉച്ചസമയമാകുമ്പോൾ രാജേഷ് തൽവാർ ആരുഷിയെ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. വീട്ടിലേക്ക് ആരുഷി എത്തിക്കഴിഞ്ഞാൽ രാത്രി 9 മണിവരെ ആരുഷിക്ക് ആകെയുള്ള ഒരു കൂട്ടെന്ന് പറയുന്നത് ആ വീട്ടിലെ വേലക്കാരനായിട്ടുള്ള ഹേംരാജ് മാത്രമാണ്. സ്വാഭാവികമായിട്ടും 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും അവരുടെ ഭാഗത്തുനിന്നും ഒരുപാട് സ്നേഹവും ലാളനയുമൊക്കെ വേണമെന്ന് ഏതൊരു കുട്ടിയും ആഗ്രഹിക്കും. പക്ഷേ ആരുഷിക്ക് ആ വീട്ടിൽ നിന്നും ഒരു സ്നേഹമോ ലാളനയോ വാത്സല്യമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആകെയുള്ള സ്നേഹം കിട്ടിയിട്ടുള്ളത് ആ വീട്ടിലെ വേലക്കാരനായ ഹേംരാജിൽ നിന്ന് മാത്രമാണ്. അങ്ങനെ ഹേംരാജിലേക്ക് ആ കുട്ടിക്ക് വല്ലാത്ത ഒരു അടുപ്പവും സ്നേഹവുമൊക്കെ തോന്നിയിരുന്നു. ഒരുപക്ഷെ ആ ഒരു അടുപ്പവും സ്നേഹവുമൊക്കെ വളർന്ന് വേറൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാകാം. അങ്ങനെ 15 മെയ്ന് രാത്രി ആരുഷിയുടെ മാതാപിതാക്കൾ ആ വീട്ടിലേക്ക് എത്തിയ സമയത്ത് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും താങ്ങാൻ സാധിക്കാത്തൊരു കാഴ്ചയായിരിക്കണം. ഹേംരാജും ആരുഷിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ആ ലൈംഗിക ബന്ധത്തിന്റെ സൂചന തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നത്. ഏതൊരു മാതാപിതാക്കൾക്കും അത് സഹിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ആ മാതാപിതാക്കൾ ചേർന്ന് കൊലപ്പെടുത്തുകയും ചെയ്തു. ഹേംരാജിനെ ഗോൾഡ് സ്റ്റിക്ക് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷമായിരിക്കണം ഒരുപക്ഷെ ആരുഷിയെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതായിരുന്നു CBIയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് 2013 നവംബർ 2 രണ്ടുപേർക്കും രണ്ട് മാതാപിതാക്കൾക്കും ജീവപര്യന്തം ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തു. പക്ഷേ അവിടം കൊണ്ടൊന്നും ഈ കേസ് അവസാനിച്ചില്ല. ഈ കേസിന്റെ അന്വേഷണം വീണ്ടും മുന്നോട്ടു പോയി. ആരുഷി കൊല്ലപ്പെട്ട ആ ദിവസം ആ മുറിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഫിംഗർ പ്രിന്റ്സ് അത് മാതാപിതാക്കളുടേത് മാത്രമായിരുന്നില്ല, മറ്റു പല ആൾക്കാരുടെയും ഫിംഗർ പ്രിന്റ്സ് ആ മുറിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംശയിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു തെളിവായി അതിനെ കൂട്ടാനായി സാധിച്ചില്ല. അതുമാത്രമല്ല, ആ മുറിയിൽ നിന്നും അന്നേ ദിവസം ലഭ്യമായിട്ടുള്ള ബ്ലഡ് സാമ്പിൾസ് അതിന്റെ പൊടി പോലും പിന്നീട് അവശേഷിച്ചിട്ടില്ല. ആ തെളിവ് എങ്ങോട്ട് പോയിയെന്ന് CBIക്ക് പോലും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൂടാതെ ഈ സംഭവം നടന്ന 15 മെയ് രാത്രിയായപ്പോൾ രാത്രി 12 മണിവരെ ആ വീട്ടിലെ വൈഫൈ ഓണായിരുന്നു. അതുകൂടാതെ രണ്ടുപേരുടെയും പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും അവിടെ ഓണായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CBI പറയുന്നത് പോലെ മോശപ്പെട്ട രീതിയിൽ ഒരു കാര്യം, ഒരു കാഴ്ച അവർ എപ്പോൾ കണ്ടു, അല്ലെങ്കിൽ ആ കൊലപാതകം എങ്ങനെ ചെയ്തു, എവിടെ വെച്ച് ചെയ്തു, അല്ലെങ്കിൽ എത്ര മണിക്ക് ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായി തെളിയിക്കാനായി അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് 2017 ഒക്ടോബർ 12 ഈ രണ്ട് മാതാപിതാക്കളെയും ഈ കേസിൽ നിന്നും കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. ഈ രണ്ടുപേരും ഈ കേസിൽ പ്രതികളല്ല. അങ്ങനെയെങ്കിൽ ആരുഷിയെ കൊലപ്പെടുത്തിയത് ആരാണ്? ആ വീട്ടിലെ വേലക്കാരനായിട്ടുള്ള ഹേംരാജിനെ ആരാണ് കൊലപ്പെടുത്തിയത്? ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിന്റെ ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. എന്നാൽ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം. ആ രണ്ട് മാതാപിതാക്കൾക്കും സ്വന്തം മകളെ കൊലപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതിന്റെ തെളിവുകൾ കണ്ടെത്താനായി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല.